നമസ്കാരം പുലി പതുങ്ങുന്നത് കുതിക്കാനാണ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യം സർക്കാരുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടുകയും അത് വായിക്കുകയും ചെയ്ത ഗവർണറുടെ നടപടി അക്ഷരാർത്ഥത്തിൽ സി പി വലിയൊരു ആശ്വാസമായിരുന്നു ഇതോടുകൂടി പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു എന്ന് കരുതി നിന്നാണ് വലിയൊരു തിരിച്ചുവരവ് ഒരു വലിയ തിരിച്ചടി സർക്കാരിന് ഗവർണർ നൽകിയിരിക്കുന്നത് രാജ്ഭവനിലെ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തിയതിനെതിരെ സി പി എം വലിയ വിമർശനം ഉന്നയിച്ചതോടുകൂടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സടകുടഞ്ഞ് എഴുന്നേറ്റത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ തടയും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ തുടക്കം തന്നെ ഇനി അടുത്ത നീക്കം എന്താണ് ഗവർണർ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക സർക്കാരിന് ഇപ്പോഴുണ്ട് രാഷ്ട്രീയ നിയമനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്ന രീതിയിൽ അക്കൗണ്ടന്റ് ജനറലിനെ ഇടപെടുത്താനാണ് രാജ്ഭവൻ നീക്കം നടന്നത് പക്ഷേ സ്റ്റാഫ് നിയമനം സർക്കാരിന്റെ നയപരമായ കാര്യമായതിനാൽ ഗവർണർക്ക് എത്രമാത്രം ഇതിൽ ഇടപെടാൻ കഴിയും എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഗവർണറുടെ മുന്നറിയിപ്പിൽ നിന്ന് ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭരണപക്ഷത്തിനെയും പ്രതിപക്ഷത്തെയും വീണ്ടും കടന്നാക്രമിച്ചാണ് കഴിഞ്ഞ ദിവസവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയത് തന്നെ പ്രതിപക്ഷ നേതാവല്ല എന്നെ നിയമിച്ചത് കേരളത്തിലെ എല്ലാ മന്ത്രിമാർക്കും ഇരുപതിലധികം സ്റ്റാഫുണ്ട് ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നു സർക്കാർ ഈ പരിപാടി അവസാനിപ്പിക്കണം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തി രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് ഗവർണർ പേഴ്സണൽ സ്റ്റാഫിലെ രാഷ്ട്രീയക്കാർക്ക് പെൻഷൻ നൽകുന്നത് വളരെ ഗൗരവമായി എടുക്കുകയാണ് ഫയൽ വിളിപ്പിച്ചിട്ടുണ്ട് വിഷയത്തിൽ നടപടിയെടുക്കാൻ തനിക്ക് അധികാരമുണ്ട് വൈകാതെ തന്നെ നടപടിയെടുക്കുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് ഒരു മാസം മുൻപ് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്ന ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ നൽകുന്ന സ്കീം അവസാനിപ്പിക്കണം എന്ന് ചീഫ് സെക്രട്ടറിയോടും പറഞ്ഞു ബജറ്റിൽ പത്തു കോടി രാജ്ഭവന് നീക്കിവെച്ചതിനെതേക്കുറിച്ച് സർക്കാരിനോട് എനിക്ക് ചോദിക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ കേരളത്തിലെ രാജ്ഭവനിലാണ് ഏറ്റവും കുറവ് പേഴ്സണൽ സ്റ്റാഫ് ഉള്ളതെന്നും ഗവർണർ അവകാശപ്പെട്ടു കാനത്തിനും കടുത്ത ഭാഷയിലാണ് ഗവർണർ മറുപടി നൽകിയത് കാരണം രാജേന്ദ്രൻ ഭരണ മുന്നണിയിൽ തന്നെ എന്നാണ് അദ്ദേഹം ചോദിച്ചത് താൻ സർക്കാരിന് ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്തിട്ടില്ല ഇടതുമുന്നണിയുടെ പ്രശ്നങ്ങൾക്ക് തന്നെ കരുവാകരുത് എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നറിയിപ്പ് നൽകിയത് ഇടതുമുന്നണിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് ഗവർണറുടെ ആരോപണം ഇടതുമുന്നണിയെ തകർക്കാൻ തന്നെ ഉപയോഗിക്കരുത് എന്നും പരസ്യമായി തന്നെ നിങ്ങൾ തമ്മിൽ തല്ലുകയാണെന്നും താൻ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെങ്കിൽ എന്തിന് അതിന് കീഴടങ്ങണമെന്നാണ് ഗവർണറുടെ ചോദ്യം തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ പെരുമാറണം എന്ന കാര്യത്തിൽ വി ഡി സതീശന് ഒരു ധാരണയും ഇല്ല എന്നാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗവർണർ വിമർശിച്ചത് പ്രതിപക്ഷ നേതാവ് എങ്ങനെ പെരുമാറണമെന്ന് ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും കണ്ടു പഠിക്കട്ടെ എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞത് അതേസമയം പ്രതിപക്ഷ നേതാവ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അഞ്ച് പാർട്ടികളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉപദേശം തനിക്ക് ആവശ്യമില്ല എന്നായിരുന്നു വി ഡി സതീശൻ ഇതിനായി നൽകിയ മറുപടി അഞ്ച് പാർട്ടികളിൽ പ്രവർത്തിച്ച റെക്കോർഡൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആർക്കും ഉണ്ടാകില്ല എന്നാണ് വി ഡി സതീശൻ പരിഹസിച്ചത് സ്ഥിരതയില്ലാതെ സംസാരിക്കുന്ന ഗവർണറുടെ പ്രവർത്തനങ്ങൾ അപമാനകരമാണെന്നാണ് സതീശൻ ചൂണ്ടിക്കാട്ടിയത് നയപരമായ പ്രഖ്യാപനം വായിച്ചതോടുകൂടി സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അവസാനിച്ചുവെന്ന് കരുതിയിരുന്ന സമയത്താണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമന വിവാദത്തിൽ സർക്കാരിനെതിരെ വീണ്ടും ആഞ്ഞടിച്ചുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത